പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വായന കൂടാരം എന്ന പേരിൽ വായനാമുറിയും പുസ്തകശാലയും ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി. വിദ്യാലയത്തിലെ 1987 ബാച്ചിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വായന കൂടാരം ഒരുക്കിയത്. പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം വായന കൂടാരം ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വായന കൂടാരം എന്ന പേരിൽ വായനാമുറിയും പുസ്തകശാലയും ഒരുക്കി 1987 SSC ബാച്ച്. വിദ്യാർത്ഥികൾക്ക് ദിനപത്രങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും വായിക്കാനും ലൈബ്രറി ഉപയോഗത്തിനുമാണ് വായനാ കൂടാരം ഒരുക്കിയിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം വായനാ കൂടാരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സുഹൃത്തുക്കളും അതില് എല്ലാവർക്കും പറയാൻ കഴിയില്ല. പലവിധ പ്രാരബ്ധക്കാരാണ്, എല്ലാവരെയും തന്നെ അറിയാം. അവരെല്ലാം വളരെ ബുദ്ധിമുട്ട്, ജോഷിയൊക്കെ ആയാലും ജിൻസിയൊക്കെ ഒരു തരത്തിലും എത്തിച്ചേരാൻ കഴിയാത്ത ആളുകളാണ്. അവരുടെ പ്രാരബ്ധങ്ങൾ, കുടുംബ ക്ലേശങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുപോലെ ഇന്നലെ ഞങ്ങൾ കണ്ടിരുന്ന പറവൂരിലെ പരിപാടിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു, നാളെ ഞങ്ങൾ സ്കൂളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആ പരിപാടിയിൽ വെച്ച് കണ്ടപ്പോ തന്നെ സഹവികാരി ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. കൂട്ട 1987 കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് നിസാർ വായനാ കൂടാരം സെന്റ് മേരീസ് ഹൈസ്കൂളിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണീയ ജയൻ, പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി, PTA വൈസ് പ്രസിഡന്റ് മുരുകൻ, സോസ പ്രസിഡന്റ് സേവി താണിപ്പിള്ളി, കൂട്ട 1987 പ്രസിഡന്റ് സിൽവസ്റ്റർ റൈനോൾഡ്, അധ്യാപകരായ TS നവനീത്, TS ശാരിക, കൂട്ട 87 ഹജാൻജി, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 87 SSC ബാച്ചിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. അതിലേക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് അവരുടെ ഈ വർഷത്തെ സംഗമം മാറ്റി വെച്ചിട്ട് ആ തുക കൊണ്ടാണ് നമുക്ക് ആ ലൈബ്രറി നിർമ്മിച്ചു തരുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നിരവധി സംഗമങ്ങൾ, ബാച്ച് ചെയ്യാൻ നിരവധി പേര് കൂടി പോകുന്നുണ്ട്. ഒരുപാട് പൈസയൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ ചിലത് അത് സ്വീകരിക്കും, എന്തെങ്കിലും വിദ്യാർത്ഥികൾ ചെയ്യാൻ പറ്റുന്ന അത് സ്വീകരിക്കും, ചിലത് അത് ചെയ്യാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷേ വർഷത്തിൽ ഒരിക്കലും അവർ കൂടുന്ന ഒരു സംഗമം മാറ്റിവെച്ചിട്ട് പഠിച്ചു പോയ വിദ്യാർത്ഥിനായിട്ട് ഒരു ലൈബ്രറി, ഒരു വായന കൂടാരം തയ്യാറാക്കി തരിക എന്നുള്ളത് അവരുടെ മനസ്സ്, അത് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് കാണുന്നത്.